നമസ്കാരം, മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നും സ്ഥലം മാറ്റി. മാറ്റം പേരാവൂർ ബ്രാഞ്ചിലേക്ക്. നടപടി കോർപ്പറേഷനിൽ എൽ ഡി എഫിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ. കെവിൻ വധക്കേസിൽ 10 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. നീനുവിന്റെ പിതാവ് ചാക്കോയെ വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ ശനിയാഴ്ച. വാഹനങ്ങളിലെ ബാറ്ററി മോഷണം. രണ്ടുപേർ ഇരുട്ടിയിൽ പിടിയിൽ. അറസ്റ്റിലായത് അരീക്കാമല ഉളിക്കൽ സ്വദേശികൾ. നിരവധി മോഷണ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. ബി ജെ പി പ്രവർത്തകൻ തലശ്ശേരിയിലെ പ്രേമൻ വധക്കേസിൽ വിധി 30. കേസ് പരിഗണിച്ചത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതികൾ സി പി എം പ്രവർത്തകർ. തളിപ്പറമ്പിൽ ഭർത്തൃമതിയായ യുവതിയുടെ പണവും സ്വർണവും അപഹരിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പാനൂർ എലാങ്കോട് സ്വദേശി. വിവാഹ വാഗ്ദാനം നൽകി തട്ടിയെടുത്തത് 500,000 രൂപയും 7.5 പവൻ സ്വർണവും. വാർത്തകൾ വിശദമായി. ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നും സ്ഥലം മാറ്റി. ഉത്തരവിറക്കി. പേരാവൂർ ബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റം. കോർപ്പറേഷനിൽ എൽ ഡി എഫിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റവും. കെവിൻ വധക്കേസിൽ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോ അടക്കം 10 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തി. കേസിലെ 5-ാം പ്രതിയായ നീനുവിന്റെ പിതാവ് ചാക്കോയെ കോടതി വെറുതെ വിട്ടു. പ്രതികളുടെ ശിക്ഷ മറ്റന്നാൾ പ്രഖ്യാപിക്കും. കേസ് ദുരഭിമാനക്കൊലയാണെന്നും കോടതി വ്യക്തമാക്കി. ആകെ 14 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. 2019 ഏപ്രിൽ 24 ആരംഭിച്ച കേസിന്റെ വിചാരണ 2019 ജൂലൈ 30 പൂർത്തിയായത്. ബി ജെ പി പ്രവർത്തകൻ തലശ്ശേരി ഇല്ലത്ത് താഴയിലെ എടച്ചോളി പ്രേമനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് ഈ മാസം 30 മാറ്റി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി മാറ്റിയത്. 8 സി പി എം പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. 2005 ഒക്ടോബർ 13 കേസിനാസ്പദമായ സംഭവം. പ്രതികൾ രാഷ്ട്രീയ വിരോധം കാരണം പ്രേമനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ പി ബിനീഷയും പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരനും അഡ്വക്കേറ്റ് കെ സത്യനും ആണ് ഹാജരായത്. വാഹനങ്ങളിലെ ബാറ്ററി കവർന്ന കേസിൽ രണ്ടുപേർ ഇരിട്ടി പോലീസിന്റെ പിടിയിൽ. ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളിലെ ബാറ്ററി മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നവരാണ് എസ് ഐ ദിനേശൻ കൊതേരിയും സംഘവും പിടികൂടിയത്. അരീക്കാമല സ്വദേശി വിപിൻ, ഉളിക്കൽ കതുവാപ്പറമ്പ് സ്വദേശി ലിജോ എന്നിവരാണ് പിടിയിലായത്. ലോറി, മിനി ലോറി തുടങ്ങിയ വാഹനങ്ങളിൽ നിന്നുള്ള ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. പെരുവമ്പറമ്പിൽ ബാറ്ററി മോഷണം പോയതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ചതായുള്ള വിവരത്തെ തുടർന്ന് പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മിസ്ഡ് കോൾ വഴി പരിചയപ്പെട്ട ഭർത്തൃമതിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി 500,000 രൂപയും 7.5 പവൻ സ്വർണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പാനൂരിനടുത്ത ഏലാങ്കോട് സ്വദേശി ടി ഫജ്വറിനെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മിസ്ഡ് കോൾ വഴി തളിപ്പറമ്പ് സയ്യിദ് നഗറിലെ റഹിയാനത്ത് ഫജ്ഫറിനെ പരിചയപ്പെടുന്നത്. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി 1.5 ലക്ഷം രൂപ വാങ്ങുകയായിരുന്നു. പിന്നീട് വാക്കുപാലിക്കാത്തതിനെ തുടർന്ന് യുവതി പണം ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ സംഭാഷണങ്ങൾ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. ഇതേ ഭീഷണി ഉയർത്തി ഫജ്ഫർ യുവതിയിൽ നിന്ന് 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു. പിന്നീട് ഭീഷണി തുടർന്നതോടെയാണ് റഹിയാനത്ത് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത്. കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഫജ്ഫറെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്. ഓണത്തോടനുബന്ധിച്ച് ലഹരി വ്യാപനം തടയാൻ കർശന നടപടികളുമായി എക്സൈസ്. പ്രിവന്റീവ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. കുറ്റകൃത്യങ്ങൾ തടയാൻ സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കും.
ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തും വിപണനവും തടയുവാൻ എക്സൈസ് വകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ പ്രവർത്തനമാരംഭിച്ചു. താലൂക്ക് കേന്ദ്രീകരിച്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ മുഴുവൻ സമയ സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകളും റേഞ്ച് തലത്തിൽ ഇന്റലിജൻസ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മുൻകരുതൽ എന്ന നിലയ്ക്ക് സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കുകയും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ലൈസൻസ് സ്ഥാപനങ്ങളിൽ നിന്നും രാസപരിശോധനയ്ക്കുള്ള സാമ്പിളുകളും ശേഖരിക്കും. ഇതിനു പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുവാനും അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തിപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള മദ്യം മയക്കുമരുന്ന് കേസുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് ഉപഹാരങ്ങൾ നൽകും. വിവരങ്ങൾ നൽകുന്നവരുടെ ഫോൺ നമ്പറുകൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മട്ടന്നൂർ പൊറോറക്കടവിലെ തോണി വെള്ളപ്പൊക്കത്തിൽ തകർന്നതോടെ യാത്ര ദുഷ്കരമായി. കടവ് കടക്കാൻ ദിനം പ്രതി നിരവധി പേർ ഉപയോഗിച്ചിരുന്ന തോണിയാണ് തകർന്നത്. പൊറോറ മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന തോണിയാണ് പ്രളയത്തിൽ തകർന്നത്. പടിയൂർ, ഇരിക്കൂട്ട്, ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിലെത്താൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തോണി സർവീസിനെയാണ് ആശ്രയിച്ചിരുന്നത്. തോണി ഇല്ലാതായതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. യാത്രക്കാരെ അക്കരയെത്തിക്കുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും പകരം സംവിധാനം ഒരുക്കണമെന്ന് നഗരസഭാ കൗൺസിലർ സി വി ശശീന്ദ്രൻ പറഞ്ഞു. കൂലിപ്പണിക്ക് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും പാവപ്പെട്ട രോഗികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകൾക്കുമെല്ലാം ഏറെ ഒരു ആശ്രയമായിരുന്നു ഈ കടവ്. ഈ കടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊറോറ സ്കൂളിലെ ടീച്ചർമാർ, 3-4 ടീച്ചർമാർക്ക് വലിയ സഹായം ഉണ്ടാകാറുണ്ട്. അതെല്ലാം നിന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ തോണി തകർന്നതിനെ ഭാഗമായി ഉണ്ടായിട്ട്. മട്ടന്നൂർ നഗരസഭയെയും പടിയൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചാൽ പൊറോറ നിവാസികളുടെ വർഷങ്ങളായുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ. മട്ടന്നൂർ നെല്ലൂന്നിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റൊരു ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട ബസ് ഓവുചാൽ നിർമ്മിക്കുന്നതിനടുത്ത കുഴിയിലേക്ക് വീഴുകയായിരുന്നു. വാഹനങ്ങളുടെ അമിത വേഗത കാരണം ഇവിടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പാമ്പ് പിടുത്തത്തിൽ സജീവമായ ആളാണ് ചാലോട് സ്വദേശി നിതീഷ്. ചെറുപ്രായത്തിൽ തന്നെ 20,000 വന്യജീവികളെയാണ് നിതീഷ് പിടികൂടിയത്. പ്രളയ രക്ഷാപ്രവർത്തനത്തിലും നിതീഷ് സജീവ സാന്നിധ്യമായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ പാമ്പുകളുടെ കളിത്തോഴനായ നിതീഷ് ചാലോട് ഇന്ന് അറിയപ്പെടുന്ന പാമ്പ് പിടുത്തക്കാരിലൊരാളാണ്. ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി വിവിധ തരത്തിൽപ്പെട്ട 300 പാമ്പുകളെയാണ് നിതീഷ് പിടികൂടിയത്. അതിലേറെയും ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പുകളാണെന്നത് പാമ്പ് പിടുത്തത്തിൽ ഈ ചെറുപ്പക്കാരന്റെ ധീരതയും കഴിവും എത്രത്തോളമെന്ന് കാട്ടുന്നു. ഇക്കഴിഞ്ഞ പ്രളയ സമയത്തുൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനും നിതീഷിന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. കേരള വനംവകുപ്പിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ താൽക്കാലിക അംഗമായ നിതീഷ് പാമ്പുകളെക്കുറിച്ചും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാമ്പുകൾ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചും പറയുന്നത് ഇങ്ങനെ. എണ്ണയ്ക്കാക്കി കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ ഗ്രാണശക്തി അറിയാനുള്ള ശേഷി നഷ്ടവും, അപ്പോൾ ഈ പാമ്പുകൾ എവിടെയെങ്കിലും ഒളിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഒളിച്ച പാമ്പുകളെ എല്ലാവരും വിചാരം ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പാമ്പ് പോകുന്നു. അപ്പോൾ ഈ പാമ്പുകൾ എവിടെയെങ്കിലും ഒളിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ പാമ്പുകൾ പിന്നെ അക്രമകാരിയാവും. കടിക്കാതെ പാമ്പുകൾ കടിക്കാനും തുടങ്ങും. ടൈൽസിൻ്റെ പീസ്, മാർബിളിൻ്റെ കഷ്ണം, കല്ലട്ടികൾ, ഓടുകൾ, അപ്പോൾ ഇതേപോലത്തെയൊക്കെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചുമരോട് ചേർത്ത് വെക്കുമ്പം അവിടെയൊക്കെ ഈ പാമ്പുകളിപ്പം ഒരു സൈഡ് കൊള്ളേ പോവുക. അപ്പം പാമ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ ആകസ്മികമായിട്ട് എത്തിപ്പെടുകയും ചെയ്യും. പൊതുവേ പാമ്പുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം പാമ്പ് എങ്ങനെ അവിടെ നിന്ന് ഒഴിവാക എന്നുള്ളത്, അപ്പം വീടും പരിസരവും ഒക്കെ ക്ലീനാക്കി വെക്കുക. മാലിന്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഈ എലി പെരിച്ചയപ്പോലുള്ള ജീവികൾ വരും. അപ്പോൾ അവയെ ആഹാരമാക്കാനാണ് പാമ്പുകൾ അവിടെ എത്തിപ്പെടുന്നത്. പാമ്പിനെ പറ്റിയിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും എന്നെ കോൺടാക്ട് ചെയ്യാം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ചാലോട് സ്വദേശിയായ നിതീഷ് പാമ്പ് പിടുത്തത്തിലേക്ക് ഇറങ്ങിയത്. ഈ ചെറുപ്രായത്തിൽ തന്നെ 20,000 പാമ്പുകളെയും വന്യജീവികളെയുമാണ് നിതീഷ് പിടിച്ചത്. പ്രളയത്തിലുൾപ്പെടെ സജീവമായി രക്ഷാപ്രവർത്തനത്തിനും നിതീഷ് ഉണ്ടായിരുന്നു. ചാലോട് നിന്നും പ്രിയ ഷഴീക്കോടിനൊപ്പം ആതിര കണ്ണൂർ വിഷൻ.
കർണാടകയിലെ പ്രളയ ദുരിതബാധിതർക്ക് സഹായവുമായി ചാവശ്ശേരി 19 മൈലിലെ കൂട്ടായ്മ. ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളുമായി 6 വാഹനങ്ങളാണ് കർണാടകയിലേക്ക് പുറപ്പെട്ടത്. കുണ്ടലേരി, സിദ്ധാപുരം, നെല്ലൂന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ സാധനങ്ങൾ വിതരണം ചെയ്യും. KEN മജീദ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. അബ്ദുൾ ബാരി ദാരിമി, CC നസീർ ഹാജി, AV മമ്മു തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദി ജില്ലാ പ്രവർത്തനോദ്ഘാടനവും പുസ്തക പ്രകാശനവും കണ്ണൂർ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു. കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. DDE നിർമ്മലാദേവി അധ്യക്ഷത വഹിച്ചു. AK വസന്തൻ, പ്രേമരാജൻ, CM വിനയചന്ദ്രൻ, ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്ദ് ഉദ്ഘാടനം ചെയ്തു. ലിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. TBിമ, വേണുഗോപാൽ, വിനോദൻ, KE സുജിത്, ആശാ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള ധനസമാഹരണത്തിനു വേണ്ടിയാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ബ്രൂണയിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ഓപ്പൺ ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പയ്യന്നൂർ സ്വദേശികളായ സരോജിനി തോലാട്ടും PP കൃഷ്ണനും. മത്സരിച്ച 2 ഇനങ്ങളിലും സ്വർണവും വെങ്കലവുമാണ് ഇവർ കരസ്ഥമാക്കിയത്. കായിക മേഖലയ്ക്ക് മിന്നുന്ന വിജയം സമ്മാനിച്ചിരിക്കുകയാണ് പയ്യന്നൂരിന്റെ അഭിമാന താരങ്ങളായ സരോജിനി തോലാട്ടും PP കൃഷ്ണനും. ബ്രൂണയിൽ വെച്ച് നടന്ന 31st അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ഓപ്പൺ ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പിൽ 3 കിലോമീറ്റർ നടത്തത്തിൽ സ്വർണവും 800 മീറ്റർ ഓട്ടത്തിൽ വെങ്കലവും സരോജിനി നേടിയപ്പോൾ 100 മീറ്റർ ഹഡിൽസിൽ സ്വർണവും 400 മീറ്റർ ഓട്ടത്തിൽ വെങ്കലവുമാണ് PP കൃഷ്ണൻ നേടിയത്. മറ്റ് നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു അനുഭവമാണ് അവിടെ വെച്ച് ഉണ്ടായത്. നല്ലവരായ പ്രവാസി മലയാളികളും അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയും നല്ലവരായ നാട്ടുകാരോട് എല്ലാവരുടെ സഹായത്തോടെ നമുക്ക് പോകാൻ പറ്റും. നല്ല ടൈറ്റ് മത്സരങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെഡൽ ഞങ്ങൾക്ക് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് അന്ന് നല്ല മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മെഡലുകൾ ലഭിച്ചത്. ചിട്ടയായുള്ള ഇവരുടെ പരിശീലനം മാത്രമാണ് ഈ നേട്ടത്തിന് കാരണമായത്. ഒപ്പം യാത്രയ്ക്കും മറ്റ് ചിലവുകൾക്കുമായി സുമനസുകളുടെ സഹായവും ഉണ്ടായിരുന്നു. മറ്റ് കായിക താരങ്ങൾക്ക് നൽകുന്ന പോലെയുള്ള അനുമോദനങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുമില്ല. മെഡലുകൾ വാരിക്കൂട്ടി രാജ്യത്തിന് അഭിമാനമാവുന്നതല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നുമില്ല. ഈ പരിഭവവും ഇരുവരും പങ്കുവച്ചു. ബ്രൂണയിൽ വെച്ച് നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മെഡലുകൾ വാരിക്കൂട്ടി രാജ്യത്തിനും കേരളത്തിനും തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇവർ. ഇനിയും മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ വാരിക്കൂട്ടാൻ ഇവർക്ക് സാധിക്കട്ടെ. ക്യാമറാമാൻ യദു കണ്ണപുരത്തിനൊപ്പം നീതു അശോക്, കണ്ണൂർ വിഷൻ. 7ഓം ഗ്രാമപഞ്ചായത്തിലെ വെടിയപ്പൻചാൽ കോളനി നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നു. കോളനിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ 1 കോടി രൂപയാണ് അനുവദിച്ചത്. ഫണ്ടിന്റെ ലഭ്യത കുറവാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം. കോളനിവാസികളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വികസന പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കൊട്ടിഘോഷിച്ച് പ്രവൃത്തി ഉദ്ഘാടനം ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനം ആരംഭിക്കാൻ വൈകുകയായിരുന്നു. റോഡ് നിർമ്മാണം, സാംസ്കാരിക നിലയം നവീകരിക്കൽ, നടപ്പാത, അംഗൻവാടി നവീകരണം എന്നിവയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെട്ടത്. എന്നാൽ സാംസ്കാരിക നിലയത്തിന്റെ പ്രവൃത്തി മാത്രമാണ് ആരംഭിച്ചത്. ആവശ്യത്തിന് ഫണ്ട് ലഭിക്കാത്തതും സാങ്കേതികമായ തടസ്സവുമാണ് പ്രവൃത്തി വൈകാൻ കാരണമാകുന്നത്. പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് കോളനിവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വൈകല്യങ്ങൾ മറന്ന് പ്രളയബാധിതർക്ക് കൈത്താങ്ങാവുകയാണ് പാനൂർ ഏലാങ്കോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ. തലശ്ശേരിയിലെ പ്രൊജക്ട് ഹോപ്പ് സെന്ററിലെ പ്രളയബാധിതർക്കായി സ്വരൂപിച്ചു വെച്ച കിറ്റുകൾ വിതരണം ചെയ്യാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ണിയുണ്ട്. പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് പാനൂർ ഏലാങ്കോട്ടെ ഉണ്ണിയെന്ന KP ഉണ്ണികൃഷ്ണൻ. ശാരീരിക അവശതകളൊന്നും തന്നെ ഉണ്ണിക്ക് മുന്നിൽ തടസ്സങ്ങളെയല്ല.
2014 ഉണ്ണികൃഷ്ണൻ തലശ്ശേരി പ്രൊജക്ട് ഹോപ്പിന്റെ ഭാഗമായത്. അന്നു മുതൽ ഇന്നുവരെ ഹോപ്പിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ക്ലീൻ വയനാട് പദ്ധതിയുടെ ഭാഗമായി പനമരം, മാത്തൂർപൊയിൽ കോളനി ഇവിടങ്ങളിലെല്ലാം ശുചീകരണത്തിൽ നിറസാന്നിധ്യമായിരുന്നു ഉണ്ണി. ക്ലീൻ വയനാട് മിഷന്റെ ഭാഗമായി ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ വരികയും പനമരം, മാത്തൂർപൊയിൽ കോളനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ പല പരിപാടികൾക്കും ഇപ്പം വർഷാവർഷം നടത്തുന്ന മഴയാത്രകളിൽ കാടും മലയും കുന്നും കയറാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്. ഈ അണ്ണാറക്കണയൻ തന്നാലെന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ഞങ്ങളുടെ കൂടെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്നൊരു ലക്ഷ്യം കൂടി ഉണ്ണിയേട്ടനുണ്ട്. ചുക്ലി റൂറൽ ബാങ്കിലെ ക്ലർക്കായി ജോലി ചെയ്യുന്ന ഉണ്ണി അതിനിടയിലാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സമയം കണ്ടെത്തുന്നത്. വൈകല്യങ്ങൾക്ക് മുന്നിൽ പതരാതെ അതിജീവനത്തിന്റെ പുതിയ പാഠം രചിക്കുകയാണ് ഈ യുവാവ്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി. തൊട്ടിൽപാലം വടകര തലശ്ശേരി റൂട്ടുകളിൽ ഓടുന്ന PP ഗ്രൂപ്പിന്റെ ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. 14 ബസ്സുകളാണ് ധനസമാഹരണത്തിനായി ഒരു ദിവസം സർവീസ് നടത്തിയത്. യാത്രക്കാർ നല്ല സഹകരണമാണ് നൽകിയതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. സ്റ്റേജ് അനുസരിച്ചുള്ള ചാർജിൽ കൂടുതൽ നൽകിയാണ് പലരും സഹകരിച്ചത്. മഴയെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങളെ PP ഗ്രൂപ്പിൻ്റെ 14 വണ്ടികളും ഇന്ന് ഓടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പണിക്കാരുടെ ശമ്പളം എടുക്കാണ്ടാണ് ഓടുന്നത്. പിന്നെ മുഴുവൻ കളക്ഷനും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡെപ്യൂട്ടി മേയർ PK രാഗേഷിനെ കണ്ണൂർ ജില്ലാ ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നും സ്ഥലം മാറ്റി. മാറ്റം പേരാവൂർ ബ്രാഞ്ചിലേക്ക്. നടപടി കോർപ്പറേഷനിൽ LDFനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ. കെവിൻ വധക്കേസിൽ 10 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. നീനുവിന്റെ പിതാവ് ചാക്കോയെ വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ ശനിയാഴ്ച. വാഹനങ്ങളിലെ ബാറ്ററി മോഷണം. രണ്ടുപേർ ഇരിട്ടിയിൽ പിടിയിൽ. അറസ്റ്റിലായത് അരീക്കാമല ഉളിക്കൽ സ്വദേശികൾ. നിരവധി മോഷണ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. BJP പ്രവർത്തകൻ തലശ്ശേരിയിലെ പ്രേമൻ വധക്കേസിൽ വിധി 30. കേസ് പരിഗണിച്ചത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതികൾ CPM പ്രവർത്തകർ. തളിപ്പറമ്പിൽ ഭർത്തൃമതിയായ യുവതിയുടെ പണവും സ്വർണവും അപഹരിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പാനൂർ ഏലാങ്കോട് സ്വദേശി. വിവാഹ വാഗ്ദാനം നൽകി തട്ടിയെടുത്തത് 1.5 ലക്ഷം രൂപയും 7.5 പവൻ സ്വർണവും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.